ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കുറേയായി കണ്ടിട്ടുള്ളതെന്നുള്ളതിൻ്റെ തെളിവാണ് എനിക്ക് ഇവിടുത്തെ ആഡിയോ വളർന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഞാൻ ക്ലീൻ ഷേവ് ചെയ്തിട്ടാണ് കഴിഞ്ഞ വീഡിയോ ഉണ്ടാകുന്നത്. എനിവേസ്, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ആവശ്യമുണ്ട്. എന്നാലും തന്നെ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. രണ്ടാഴ്ചയായി നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ പറയുന്നതാണ്. നമ്മൾ ആദ്യത്തെ ഒരു വ്ളോഗ് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് ഈ വീഡിയോ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് മുന്നത്തെ വീഡിയോ ആണ്, അപ്പോൾ അന്ന് നടന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായി. അപ്പോൾ എന്തായാലും ഞാൻ അന്ന് ഈ ഒരു ടോപ്പിക്ക്, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് അത്ര പ്രധാനപ്പെട്ടതായത് ആണ് എന്നുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ടെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു ആ ബ്രാൻഡ് വീഡിയോ ഓഫ് ദ വർൾഡ്. ഇന്ന് ഞാൻ പറയില്ല, ഇന്നത്തെ ആദ്യത്തെ വ്ളോഗാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ട് ചെറുപ്പം കാവിലാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ ഒറ്റപ്പാലം റീജിയനിലത്തെ ടെസ്റ്റൊക്കെ നടക്കുക. അപ്പോൾ എനിക്ക് രസമുണ്ടായപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചാൽ മതിയാണ്. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രണ്ടിൻ്റെ ടെസ്റ്റ് അപ്പോൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ മതി, അതാണ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എങ്ങനെ പോയത് വെച്ചാൽ അന്ന് ചെനക്കത്തൂർകാവിലാണ് പോയത്. ചെനക്കത്തൂർകാവ് എന്ന് പറയുമ്പോൾ ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒറ്റപ്പാലം റീജിയൻത്തെ ടെസ്റ്റുകളൊക്കെ അവിടെയാണ് നടക്കാറ്. ഷൊർണൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ടെസ്റ്റുകളൊക്കെ ഒറ്റപ്പാലം ചെനക്കത്തൂർകാവിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കാറ്. അപ്പം നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് പോയി കഴിഞ്ഞിട്ടാണ് കുറച്ച് ആൾക്കാർക്ക് സംസാരിച്ച് വീഡിയോ എടുക്കുന്നത് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു വീഡിയോ എടുക്കുന്നത് ശരിയല്ല, അതൊരു എക്സാമാണ്, അതിന് കുറച്ച് നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ വേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഒരു സമയത്തെ കാര്യങ്ങൾ. അപ്പോൾ ബേസിക് ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു നേരത്തെ മാനസികാവസ്ഥ അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അല്ലാണ്ട് ഞാൻ ഈ ഡ്രൈവിംഗ് സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളൊന്നുമല്ല, ജസ്റ്റ് കുറച്ച് എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ലൈക്ക് കഴിഞ്ഞ ദിവസമല്ല, കുറച്ചായിട്ടുള്ളൂ ഞാൻ ലൈസൻസ് എടുത്തിട്ട്. അപ്പോൾ എനിക്ക് ഞാൻ നേരിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ അങ്ങോട്ട് തുടങ്ങാം. ബേസിക്കായിട്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോ വന്നിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഇതെങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു ഒരു ഇത്, ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ എന്താ ഒരു പേടി, അങ്ങനെ രണ്ട് കാരണങ്ങളൊക്കെ ആവും. പിന്നെ അപൂർവമാണ് മറ്റു കാരണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇതായിരിക്കും രണ്ട് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ പോകും. ഇപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ആയിട്ട് അങ്ങോട്ട് ചെല്ലരുത്. കാരണം എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കാണ് ഇത്ര മെയിനായിട്ട് ഈ തെറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവണം. അത് വേറെ നല്ല ഓവർ കോൺഫിഡൻസിൻ്റെ പ്രശ്നം തന്നെയാണ്. എന്നാൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതിരിക്കും ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് ഈ ഓഫീസർമാർ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തുകയെന്ന് അല്ല, നിങ്ങളെങ്ങനെയും ജയിപ്പിച്ച് വിടണം തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾ ചെല്ലുക, ആ ഒരു അപ്പിയറൻസിൽ റെസ്റ്റ് എടുക്കുക. അതേപോലെ തന്നെ അന്ന് രാവിലെ പോകാൻ നോക്കുക, അല്ലാണ്ട് ഈ അവസാന നേരത്ത് ഓടിപ്പിടിച്ച് പോരുത്. അപ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ടെൻഷനാകും. അപ്പോൾ പെട്ടെന്ന് എത്രയും നേരത്തെ എത്താൻ പറ്റുക വെച്ചാൽ അത്രയും നേരത്തെ എത്തുക, എന്നിട്ട് അവിടെ ട്രയലൊക്കെ ഇട്ട് നോക്കുക. ആ ഒരു ഗ്രൗണ്ടിൽ എട്ടായാലും മെച്ചായാലും ഒക്കെ അവിടെ ഒരു ഇതിൽ കിട്ടും, ട്രയൽ കിട്ടും. അപ്പോൾ രാവിലെ തന്നെ കിട്ടും, അതൊന്നിട്ട് നോക്കാൻ ശ്രമിക്കുക. ഒട്ടും പേടിയില്ലാണ്ട് തന്നെ അത് ചെയ്യുക. പിന്നെ നമ്മൾ അവിടെയും ഇവിടെ ഒന്നും പോകരുത്. ഇതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് എന്തായാലും ഇതൊരു ലോങ് പ്രോസസ്സാണ്, കുറച്ച് സമയമൊക്കെ എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചായ കുടിക്കുക, അങ്ങനെയുള്ള പരിപാടി ഇങ്ങനെ ഒന്നും പോകരുത്. കാരണം എന്താ വെച്ചാൽ അവിടെ അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ ടപ് ടപ് എന്നപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് നോക്കിയിരിക്കണം. പിന്നെ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം വിജിലൻ്റ് ആയിട്ടിരിക്കുക. ഇതൊക്കെ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ റോഡ് ടെസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഓരോ പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചാണ് നിങ്ങൾ ഇങ്ങനെ കാണിച്ച് തന്ന് ഇങ്ങനെ എടുക്കണമെന്ന് ഓരോ സമയത്ത്. അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം പങ്ക്ച്വാലിറ്റി ഉണ്ടാവണം. കാച്ചിൻ്റെ ഇത് തന്നെ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇത്രത്തോളം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ബേസിക് ആയിട്ട്. പിന്നെ ഇതേപോലെ തന്നെ വ്ളോഗ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇതൊന്നും. അപ്പോൾ ഇതിനൊരു നിയമ തടസ്സം ഉണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാതിരിക്കാൻ നോക്കുക. പിന്നെ സ്വന്തം വണ്ടിയൊക്കെ കൊണ്ടുപോകാം, അതൊക്കെ വേറെ ഒരു ഇത്. ഞാൻ ജസ്റ്റ് ഈ ഒരു ഇത് എങ്ങനെയാണ് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം തന്നെ. അതേപോലെ നമ്മൾ വെൽ പ്രാക്ടീസ് ആയിട്ട് അവിടെ പോവുക, അല്ലാണ്ട് കുറച്ച് പ്രാക്ടീസ് മാത്രം എനിക്ക് ഓടിക്കാൻ അറിയാമെന്നുള്ള ലെവലിൽ അങ്ങനെ പോകരുത്. നമ്മൾ കുറച്ചൊക്കെ പ്രാക്ടീസ് ഇട്ട് നോക്കിയിട്ട് വേണം അവിടെ പോയിട്ട് ചെയ്യാൻ. എന്തായാലും രാവിലത്തെ ആ ഒരു സംഭവം ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അന്ന് പെട്ടു. അപ്പോൾ രാവിലെ ട്രയൽ എന്തായാലും ചെയ്ത് നോക്കുക. പിന്നെ ചെറിയൊരു തടസ്സം, അതേപോലെ തന്നെ നമ്മൾ ഈ എച്ച് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു ധൈര്യത്തിൽ പെട്ടെന്നൊരു എടുക്കലുണ്ടൊക്കെ കഴിഞ്ഞല്ലോ, അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ഫുള്ള് കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് ഇനിയും ട്രയലൊക്കെ നോക്കാം, പക്ഷേ അടുത്ത ഇത് ഫെയിലായാലും പ്രശ്നമൊന്നുമില്ല.
അപ്പൊ ആ ഒരു ഇതിൽ എടുക്കുക, എന്തായാലും ശ്രദ്ധിച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള്. പിന്നെന്താ, എല്ലാം ക്ലിയർ ആയിട്ട് നോക്കുക, ഇതൊക്കെ തന്നെ പറയാമല്ലോ. ഈ വീഡിയോ ഇപ്പൊ എന്തായി, ഇനി നമുക്ക് എന്താണ് രണ്ടാഴ്ച അല്ലെങ്കിൽ ഇത്ര ദിവസമായിട്ട് വീഡിയോ ഇല്ലാതെ ഇരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയാം. വേറെ ഒന്നല്ല, ഞാനൊരു പുതിയ കോഴ്സിന് ജോയിൻ ചെയ്തു, അതായത് TTC അല്ലെങ്കിൽ DLD, അതായത് ടീച്ചർമാരുടെ ട്രെയിനിങ് ഉള്ളൊരു കോഴ്സാണത്. അപ്പൊ അതിന് പോയപ്പോ കുറെ തിരക്കുകൾ ഉണ്ടായിരുന്നു, അതിന്റെ ഇന്റർവ്യൂ തൃശ്ശൂർ വെച്ചിട്ടുണ്ടായത്, അങ്ങനെ കുറെ പരിപാടികളും. അപ്പൊ അതിന്റെ ഇതിൽ അങ്ങോട്ട് പോയി. പിന്നെ കഴിഞ്ഞ ആഴ്ച എനിക്ക് നോട്ട്സ് ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ കാരണമാണ് ലാഗായത്. അപ്പൊ ഇനി മുതൽ ഞാൻ എല്ലാ ഒരു വീഡിയോയെങ്കിലും ഒരാഴ്ചയിൽ ഇടാൻ എന്തായാലും ശ്രമിക്കും, അത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാറോ ബൈക്കിന്റെ ഒക്കെ സജഷൻ, റിവ്യൂ സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് ഈ ലൈസൻസ് കിട്ടിയെന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിലുള്ള ആളാണെങ്കിൽ, അതായത് ഷൊർണൂർ ഏരിയ അല്ലെങ്കിൽ ഒറ്റപ്പാലം അങ്ങനെയുള്ളൊക്കെ ഒരു ഏരിയയിലുള്ള ആളാണ് വെച്ചാൽ, അതാ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അവിടെ ഇപ്പോൾ ഞാനും ആക്റ്റീവാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഈ വീഡിയോ കവർ ചെയ്യാവുന്നതാണ്. മറ്റുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ സപ്പോർട്ട് നല്ല ആവശ്യമാണ് എനിക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ കുറേ പണികളുടെ ഇടയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യണത്. സോ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. അല്ലെങ്കിൽ ഇപ്പോൾ ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ പോണ ഒരാൾ വളരെ അടുത്ത ദിവസം എന്ന് വെച്ചാൽ അവർക്ക് ഇത് ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും നിങ്ങളുടെ സജഷൻസ് എല്ലാം ആവശ്യമാണ്. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റിവ്യൂയാണ്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റിവ്യൂ ഞാൻ തൃശ്ശൂർ ഒരു വണ്ടി ചോദിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഷോറൂമിൽ. അപ്പോൾ അതിൻ്റെ റിവ്യൂ വളരെ അടുത്ത ദിവസം തന്നെ ചെയ്യാൻ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ.